വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അവതരിപ്പിക്കേണ്ട ഒരു സഭയിലാണ് കഴിഞ്ഞ കുറേ ദിവസമായി സ്തംഭനം. എന്തിനാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മോതിരം കത്തി അണഞ്ഞു. അത് കഴിഞ്ഞ് അതിന് പേരിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ മുഖ്യമന്ത്രിയും LSTD മന്ത്രിയും എല്ലാവരും മുൻകൈ എടുത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതെല്ലാം നടക്കുമ്പോഴും ഇവിടെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് സ്പോൺസേർഡ് സമരമാണ്, ഇത് കേൾക്കുമ്പോൾ അറിയാം, സ്പോൺസേർഡ് സമരമാണ്. ഇത് മറ്റാരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ, നമ്മുടെ നാട്ടിലൊരു പഴയ കഥയുണ്ട്, ആരോ പിടിച്ച പുലിവാല എന്ന് പറയും. ഈ പുലിയുടെ വാലിൽ നിന്ന് വിട്ടാൽ മാധ്യമങ്ങൾ കളിയാക്കുമെന്ന് പേടിച്ചാണ് ഈ സമരം. അതുകൊണ്ട് ഈ വാലിൽ നായർ മുറുകെ പിടിക്കുന്നതാണ് നല്ലത്. നായർ പിടിച്ച പുലിവാല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ പിടിച്ചിരിക്കുന്ന വാലിൽ നിന്ന് വിട്ടാൽ പുലി തിന്നും. വാല് വിടാനും വയ്യ. ഇപ്പൊ പിടിക്കാനും വയ്യ. ഇപ്പോ പലരും കുടുങ്ങിയിരിക്കുകയാണ്. ഇന്നിപ്പോ ഇങ്ങോട്ട് കിടക്കുമെന്നാ പറയുന്നത്. ഏതായാലും അതവിടെ നിൽക്കട്ടെ സാർ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്കൂളുകളെയും അധ്യാപകരെയും ബാധിക്കുന്ന ഒരു വിഷയം. ഒരു ശ്രദ്ധ ക്ഷണിക്കലായി അവതരിക്കാൻ പോലും ഒരു സമ്മതിച്ചില്ല. ബഹുമാനപ്പെട്ട മന്ത്രിക്കറിയാം, 2015 പെട്ടെന്ന് ഒരു ദിവസം സ്കൂൾ പാഠപുസ്തകങ്ങൾ മാറ്റി. ആ പാഠപുസ്തകങ്ങൾ മാറ്റിയപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പാഠപുസ്തകം, അപ്പൊ പുതിയ പാഠപുസ്തകം വന്നു, കോടിക്കണക്കിനുള്ള പാഠപുസ്തകം കെട്ടിക്കിടക്കുകയാണ്. ഇപ്പൊ അത് കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഈ വർഷവും അടുത്ത വർഷങ്ങളും പെൻഷനാകാൻ പോകുന്ന പ്രഥമ അധ്യാപകർക്കും സൊസൈറ്റിയുടെ ചുമതലയുള്ള അധ്യാപകർക്കും ശമ്പളവും ആനുകൂല്യവും വാങ്ങാൻ പറ്റാത്ത നിലയിൽ കോടാനുകോടിയുടെ ലൈബിലിറ്റി ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അധ്യാപകർ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അവരുടെ റിട്ടയർമെന്റ് പെൻഷൻ അവരുടേതല്ലാത്ത ഒരു കുറ്റത്തിന് പിടിച്ചു വയ്ക്കാനിടയാവുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുമോ? അതാണ്.